ഹായ് സ്റ്റുഡൻസ്, നമ്മൾ മെഷർമെൻ്റ് ഓഫ് ഇറിഗേഷനെ വാർത്തിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് മെത്തേഡ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ആദ്യത്തേത് വോളുമെട്രിക് മെത്തേഡ്, രണ്ടാമത്തേത് വെലോസിറ്റി ഏരിയ മെത്തേഡ്. അതിൽ വെലോസിറ്റി ഓഫ് ദ ആവറേജ് വാട്ടർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പിന്നെയും മൂന്ന് മെത്തേഡ്സ് ഉണ്ടായിരുന്നു. ഫ്ലോട്ട് മെത്തേഡ്, വിച്ച് ഈസ് ബൈ യൂസിങ് കറണ്ട് മീറ്റേഴ്സ് ആൻഡ് ബൈ യൂസിങ് വാട്ടർ മീറ്റേഴ്സ്. അതിൽ ഫ്ലോട്ട് മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഈ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങുന്നത് കറണ്ട് മീറ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. ഇനി കറണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് നമ്മുടെ വാട്ടറിൻ്റെ കറണ്ടാണ് ഉദ്ദേശിക്കുന്നത്. വെള്ളത്തിൻ്റെ കറണ്ടിനെ കുറിച്ചാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ സ്മോൾ ഇൻസ്ട്രുമെൻ്റ്. കറണ്ട് മീറ്റർ എന്ന് പറയുന്ന ഒരു ചെറിയ ഇൻസ്ട്രുമെൻ്റ് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ അതിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം കറണ്ട് മീറ്റർ എന്ന് പറഞ്ഞത് ചെറിയൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. കണ്ടെയ്നിങ് എ റിവോൾവിംഗ് വീൽ ഓർ വെയിൻ, അതിനൊരു റിവോൾവിംഗ് വീൽ ഉണ്ടാവും. ദാറ്റ് ഈസ് റൊട്ടേറ്റഡ് ബൈ ദി മൂവ്മെൻറ്റ് ഓഫ് ദി വാട്ടർ. ആ വീൽ വെള്ളത്തിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട് എന്ത് ചെയ്യും, വെള്ളത്തിലാണ് ഈ സാധനം വെച്ചിരിക്കുന്നത്, കറണ്ട് മെഷർ ചെയ്യാൻ വെച്ചിരിക്കുന്നത്. അപ്പം വെള്ളത്തിൽ വെച്ചിരിക്കുമ്പം ഇത് വെള്ളം ഒഴുക്കുന്നതനുസരിച്ച് ഈ വീൽ കറങ്ങിക്കൊണ്ടേയിരിക്കും. ദ നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഓഫ് ദ വീൽ ഇൻ എ ഗിവൺ ടൈം ഈസ് നോട്ടഡ് ആൻഡ് കറസ്പോണ്ടിങ് വെലോസിറ്റി ഈസ് റെക്കോർഡഡ് ഫ്രം എ കാലിബ്രേഷൻ ടേബിൾ ഓർ ഗ്രാഫ്. ഓക്കെ, അപ്പം ഒരു നിശ്ചിത സമയത്ത്, അപ്പോൾ ചിലപ്പോൾ ഒരു മിനിറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ എത്ര വട്ടം ഇത് റെവല്യൂഷൻ അല്ലെങ്കിൽ ഈ വീൽ കറങ്ങുന്നുണ്ട് അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിനെ നമ്മളൊരു കാലിബ്രേഷൻ ടേബിൾ അല്ലെങ്കിൽ ഗ്രാഫായിട്ട് വരച്ച് അതിൽ നിന്നും എന്ത് കണ്ടുപിടിക്കും, വെലോസിറ്റി കണ്ടുപിടിക്കും. അതാണ് യൂസിങ് കറണ്ട് മീറ്റേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ബൈ യൂസിങ് വാട്ടർ മീറ്റേഴ്സ്. വാട്ടർ മീറ്റർ എന്ന് പറഞ്ഞാൽ, വാട്ടർ മീറ്റേഴ്സ് യൂട്ടിലൈസ് എ മൾട്ടിപ്ലൈഡ് പ്രൊപ്പലർ മെയ്ഡ് ഓഫ് മെറ്റൽ. നമ്മുടെ പമ്പിനകത്തൊക്കെ ഇരിക്കുന്ന പോലത്തെ പ്രൊപ്പലേഴ്സാണ് ഇവിടെ വാട്ടർ മീറ്ററിൽ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് മെറ്റൽ, പ്ലാസ്റ്റിക് ഓർ റബ്ബർ, റൊട്ടേറ്റിംഗ് ഇൻ എ വെർട്ടിക്കൽ പ്ലെയിൻ ആൻഡ് ഗിയേർഡ് ടു എ ടോട്ടലൈസർ വിച്ച് ടോട്ടലൈസസ് ദ ഫ്ലോ ഇൻ എനി ഡിസൈഡ് വോളുമെട്രിക് യൂണിറ്റ്സ്. എത്ര വോളിയം വെള്ളം വന്നാലും എന്ത് ചെയ്യും, ഇതിന് കറങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും ഈ പ്രൊപ്പല്ലറിന്. ടു യൂസ് ദ വാട്ടർ മീറ്റർ അറ്റ് ഓൾ ടൈംസ് ആക്യുറേറ്റ്ലി, ദ ഫ്ലോ ഓഫ് വാട്ടർ ഷുഡ് ബി ഫുൾ ആൻഡ് ദ റേറ്റ് ഓഫ് ഫ്ലോ മസ്റ്റ് എക്സീഡ് ദ മിനിമം ഫോർ ദി റേറ്റഡ് റേഞ്ച്. അതായത് ആ വെള്ളത്തിൻ്റെ ഒഴുക്കൊട്ടും കുറയാൻ പാടില്ല, ഒഴുക്കല്ല വെള്ളത്തിൻ്റെ അളവ് കുറയാൻ പാടില്ല. ആ കനാലിലെ വെള്ളത്തിൻ്റെ അളവ് കുറയാനായിട്ട് പാടില്ല. എപ്പോഴും അതൊരു പർട്ടിക്കുലർ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതിൽ താഴെ പോയി കഴിഞ്ഞാൽ വാട്ടർ മീറ്റർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ദ മീറ്റേഴ്സ് ആർ കാലിബ്രേറ്റഡ് ആൻഡ് നോ ഫീൽഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ നെസസറി. അത് ഓൾറെഡി കാലിബ്രേറ്റ് ചെയ്തിട്ടാണ് തരുന്നത്. പിന്നെ നമ്മൾ ആ ഫീൽഡിൽ കൊണ്ട് വെച്ച് വീണ്ടും കാലിബ്രേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. And care should be taken to avoid obstructions due to foreign materials in the propeller. പ്രൊപ്പല്ലറിനകത്ത് ചെടിയും പൊടിയും അഴുക്കൊന്നും കയറാതെ സൂക്ഷിക്കണം. അതാണ് നമുക്ക് വാട്ടർ മീറ്റേഴ്സ് വെച്ചിട്ട് ചെയ്യാനായിട്ട് ഉള്ളത്. വാട്ടർ മീറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ അതുപോലെ തന്നെ ഈ പ്രൊപ്പല്ലറിൻ്റെ റൊട്ടേഷൻ വെച്ച് ആയിരിക്കും നമ്മൾ വെലോസിറ്റി മെഷർ ചെയ്ത് എടുക്കുന്നത്. നെക്സ്റ്റ്, അപ്പോൾ ഇത്രയുമാണ് വെലോസിറ്റി മെഷർ ചെയ്യാനുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മൂവിങ് ടു ദി തേർഡ് മെത്തേഡ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് ഇറിഗേഷൻ വാട്ടർ, ഇറ്റ് ഈസ് ദി ഡയറക്റ്റ് ഡിസ്ചാർജ് മെത്തേഡ്. ഡയറക്റ്റ് ഡിസ്ചാർജ് മെത്തേഡ് വഴി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഇൻ ദിസ് മെത്തേഡ് ദ വോളിയം ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ ഇസ് ഡിറ്റർമൈൻഡ് ഡയറക്ട്ലി ബൈ ഇൻസ്റ്റാളിംഗ് സർട്ടൻ ഡിവൈസസ് ഓഫ് നോൺ ഡയമെൻഷൻസ് അറ്റ് എ ഡിസൈഡ് പോയിൻറ്റ് അക്രോസ് ദി ചാനൽ. ഇപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ ചില ഇൻസ്ട്രുമെൻറ്റ്സ് എന്ത് ചെയ്യും, ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാം. അപ്പോൾ അതിലൂടെ വെള്ളം ഒഴുകുമ്പോൾ നമുക്ക് ആ സ്ട്രക്ചറിൻ്റെ വോളിയം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ്സ് നോൺ ഡയമെൻഷൻസ് ആണ്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് അത് ഓരോന്നിനും പ്രത്യേകം ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് ഈ ഡിസ്ചാർജ് റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ദെൻ ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഡിവൈസസ് ഫോർ മെഷറിംഗ് ദ ഇറിഗേഷൻ വാട്ടേഴ്സ് ആർ വയേഴ്സ് ഓർ നോച്ചസ്, ഫ്ലൂംസ്, ഓറിഫൈസസ്, പൈപ്പ്സ് ആൻഡ് സൈഫൺ ട്യൂബ്സ്. വെയേഴ്സ് ഉപയോഗിക്കാം, ഫ്ലൂംസ് ഉപയോഗിക്കാം. വെയേഴ്സ് എന്താണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കനാൽ സ്ട്രക്ചേഴ്സ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു. വെയറെന്താണ്, ഫ്ലൂം എന്താണ്, പൈപ്പ് എന്താണ്, പിന്നെ സൈഫൺസ് എന്താണ്, ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് വെള്ളം മെഷർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. സ്ട്രക്ചേഴ്സിനെ കുറിച്ച് വീണ്ടും ഞാൻ പറയുന്നില്ല, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് റെഫർ ചെയ്താൽ മതി. ഓക്കെ, സോ ദീസ് ഡിവൈസസ് ആർ യൂസ്ഡ് ടു മെഷർ ദ റേറ്റ് ഓഫ് ഫ്ലോ
commonly read on a scale and computing the discharge of flow from standard formula or table. നമുക്ക് ഓരോ ഇപ്പോൾ വെയേഴ്സിന് ഒരു സ്റ്റാൻഡേർഡ് ഫോർമുല ഉണ്ടാവും, ഫ്ലൂംസ് ഉപയോഗിക്കുമ്പോൾ വേറൊരു ഫോർമുല ഉണ്ടാവും. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് ഫോർമുലയിലേക്ക് നമ്മൾ ആ ആവശ്യമുള്ള യൂണിറ്റ്സ് ഇട്ട് കൊടുത്തു കഴിയുമ്പം നമുക്ക് എന്ത് കിട്ടും, ഡിസ്ചാർജ് റേറ്റ് ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പോകണ്ട, ഏരിയ കണ്ടുപിടിക്കാൻ പോകണ്ട, ഇതൊന്നും കണ്ടുപിടിക്കാനായിട്ട് പോകണ്ട. നമുക്കിതെല്ലാം തന്നിട്ടുണ്ട്, അതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് മാത്രം ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യം നമുക്ക് വെയേഴ്സിനെ കുറിച്ച് നോക്കാം. ഓക്കെ, എ വെയർ ഇസ് ആൻ ഓപ്പണിംഗ് പ്രൊവൈഡഡ് ഇൻ എ സ്ട്രക്ചർ ബൾക്ക് ഹെഡ് ഓഫ് ടിമ്പർ ഓർ കോൺക്രീറ്റ് ത്രൂ വിച്ച് വാട്ടർ ഈസ് മെയ്ഡ് ടു ഫ്ലോ. വെയേഴ്സ് എന്താണെന്ന് അതിൻ്റെ പിക്ചേഴ്സും കാണിച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കുക. എന്താണ് ഒരു വെയർ എന്ന് പറഞ്ഞാൽ, ഒരു വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ചാനലിൻ്റെ നടുക്ക് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു എന്താ കോൺക്രീറ്റ് സ്ട്രക്ചറാണ് വെയേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ കൂടി എന്ത് പാസ് ചെയ്ത് പോകും, വെള്ളം പാസ് ചെയ്ത് പോകും. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ഫ്ലോ ഇൻ ആൻ ഇറിഗേഷൻ ചാനൽ ഓർ ദ ഡിവൈസ് മേ ബി ബിൽഡ് ആസ് സ്റ്റേഷനറി സ്ട്രക്ചേഴ്സ് ഓർ പോർട്ടബിൾ. ഇപ്പോൾ സ്റ്റേഷനറി ആയിട്ടും പോർട്ടബിൾ ആയിട്ടും നമുക്കിത് ഡിവൈസ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ വെൻ കൺസ്ട്രക്ടിങ് എ വെയർ? A wire should be set at the lower end of the long pole, sufficiently wide and deep to give smooth flow of stream. ഓക്കെ, നമ്മൾ ലോവർ എൻഡിൽ വേണം കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. അത് അത്യാവശ്യം ആ പൂളിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ചാനലിൻ്റെ അത്യാവശ്യം ഒരു വൈഡ് എൻഡ് ആയിരിക്കണം, അതിലൂടെ വെള്ളം സ്മൂത്തായിട്ട് പാസ് ചെയ്യാനായിട്ട് പറ്റണം, ഡീപ്പും ആയിരിക്കണം, ഡെപ്തും ഉണ്ടാവും. ദ വെയർ വാൾ മസ്റ്റ് ബി വെർട്ടിക്കൽ ആൻഡ് നോട്ട് ലീനിങ് ടു ദ അപ്സ്ട്രീം ഓർ ഡൗൺ സ്ട്രീം. അത് കറക്റ്റ് വെർട്ടിക്കൽ പൊസിഷനിലായിരിക്കണം, ചെരിഞ്ഞും ഒന്നും പോകാനായിട്ട് പാടില്ല. ദ സെൻറ്റർ ലൈൻ ഓഫ് ദ വെയർ ഷുഡ് ബി പാരലൽ ടു ദി ഡയറക്ഷൻ ഓഫ് ഫ്ലോ. അതിൻ്റെ സെൻറ്റർ ലൈൻ എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ ഒഴുക്കിന് പാരലലായിരിക്കണം. ദ ക്രസ്റ്റ് ഓഫ് ദ വെയർ ഷുഡ് ബി ലെവൽഡ് സോ ദാറ്റ് വാട്ടർ പാസിംഗ് ഓവർ ഇറ്റ് വിൽ ബി അറ്റ് ദ സെയിം ഡെപ്ത് അറ്റ് ഓൾ പോയിൻറ്റ്സ് അലോങ് ദി ക്രസ്റ്റ്. ഓക്കെ, അതായത് ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിഭാഗം, വെയറിൻ്റെ അടിഭാഗം നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് ലെവൽ ചെയ്തിട്ടുണ്ടാവണം. അപ്പം അതിൽ അതായത് വെയേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ കോൺക്രീറ്റ് ആയിട്ടുള്ള തൂണുകളാണല്ലോ, അപ്പോൾ എല്ലാ ഭാഗത്തൂടെയും ഒരേ ഡെപ്തിൽ വെള്ളത്തിന് പാസ് ചെയ്യാനായിട്ട് പറ്റണം. ഒരിടത്ത് താന്നും ഒരിടത്ത് പൊങ്ങിയും നിൽക്കാൻ പാടില്ല, എല്ലാം ഒരുപോലെ ആയിരിക്കണം. The notch should be a regular shape and its edges must be rigid and straight. അതിനിടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, റെഗുലർ ഷേപ്പിലായിരിക്കണം. ഒരെണ്ണം വട്ടത്തിലും ഒരെണ്ണം റെക്റ്റാങ്കിൾ, ഒരെണ്ണം ട്രപ്പീസായിട്ടില്ല, അങ്ങനെ ഒന്നും ആവാൻ പാടില്ല, എല്ലാം ഒരുപോലെ. ഒരെണ്ണം റെക്റ്റാങ്കിൾ ആണെങ്കിൽ ബാക്കി എല്ലാം റെക്റ്റാങ്കിൾ ഷേപ്പിൽ ആയിരിക്കണം. The crust of the wear is placed high enough so that water will fall freely, leaving an air space under falling sheet of water. The depth of water flowing over the rectangular wear should not be less than 5 mm and not more than 2/3 of the crust width. ഡെപ്ത് എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കുലർ വെയറിൻ്റെ കാര്യമാണ് എടുക്കുന്നതെങ്കിൽ അത് 5 mm കൂടുതൽ ഡെപ്തിൽ വെള്ളം താഴോട്ട് വീഴാൻ പാടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദ മെഷർമെൻറ്റ് ഷുഡ് ബി മെയ്ഡ് യൂസിങ് എ സ്കെയിൽ ലൊക്കേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എബൌട്ട് 4 times ദി ഹെഡ്. അതിൻ്റെ ഹെഡിൽ നിന്നും 4 times ഡിസ്റ്റൻസിൽ വേണം നമ്മൾ സ്കെയിൽസ് ലൊക്കേറ്റ് ചെയ്യാൻ, സ്കെയിൽ മാർക്ക് ചെയ്ത് വെക്കാനായിട്ട്. ഇത്രയാണ് വെയേഴ്സ് ഉപയോഗിക്കുമ്പോഴുള്ള പ്രിക്കോഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കമ്മിങ് ടു ദ ലിമിറ്റേഷൻസ്. വാട്ട് ആർ ദ ലിമിറ്റേഷൻസ്? ഒന്ന്, ഇറ്റ് ഈസ് നോട്ട് ആക്യുറേറ്റ് അൺലെസ് മെഷർമെൻറ്റ്സ് ആർ പ്രോപ്പർലി മെയിൻറ്റെയിൻഡ്. അത് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ളതാവില്ല അൺലെസ് ഇപ്പം മെഷർമെൻറ്റ്സ് നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ്സ് പ്രോപ്പറായിട്ടല്ല, അല്ലെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻസ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന വെയറിൻ്റെ ഡയമെൻഷൻസ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ആക്യുറേറ്റ് മെഷർമെൻറ്റ് കിട്ടത്തില്ല. ഇറ്റ് റിക്വയർ കൺസിഡറബിൾ ലോസ് ഓഫ് ഹെഡ്. നോട്ട് ഈസിലി കമ്പൈൻഡ് വിത്ത് ദ ടേൺ ഔട്ട് സ്ട്രക്ചേഴ്സ്. ഡൈവേർഷൻ സ്ട്രക്ചർ വെച്ച് നമുക്ക് ഈസിലി കൺവേർട്ട് ചെയ്ത് കമ്പൈൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആൻഡ് നോട്ട് സ്യൂട്ടബിൾ ഫോർ വാട്ടർ ക്യാരിങ് സിൽറ്റ്. സിൽറ്റ് ക്യാരി ചെയ്യുന്ന, അതായത് മണൽ കൊണ്ടുപോകുന്ന വെള്ളമാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് മണ്ണ് അടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവസാനം നമ്മൾ ഈ പറഞ്ഞ പ്രിക്കോഷൻസ് ഒന്നും എടുക്കുക വരാത്തൊരവസ്ഥ വരും, അതായത് ഡെപ്ത് ഒക്കെ മാറും, അങ്ങനെ മൊത്തത്തിൽ പ്രശ്നം വരും. അപ്പോൾ അങ്ങനെയുള്ള വാട്ടറിൽ ഇത് സ്യൂട്ടബിൾ അല്ല. ഓക്കെ, ഇപ്പം ഇത്രയുമാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കമ്മിങ് ടു ദ ജനറൽ ഫോർമുല.
വെയേഴ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്ന ജനറൽ ഫോർമുലയാണ് ഡിസ്ചാർജ് റേറ്റ് ക്യൂ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു എൽ ഇൻറ്റു എം ഇൻറ്റു എച്ച്. ഓക്കെ, ഡിസ്ചാർജ് എന്ന് പറയുന്നത് ലിറ്റർ പെർ സെക്കൻഡിലാണ് മെഷർ ചെയ്യുന്നത്. സി എന്ന് പറയുന്നത് കോയഫിഷ്യൻറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് വെയർ ക്രസ്റ്റ് ആൻഡ് ചാനൽ അപ്രോച്ച് കണ്ടീഷൻസ്. അത് ഓരോന്നിനും ഇപ്പോൾ റെക്ടാങ്കുലർ വെയറിൻ്റെ കോൺസ്റ്റൻ്റ് ആയിരിക്കത്തില്ല. എന്തിനുള്ളത്? ഒരു ട്രപ്പിസോയിഡൽ അല്ലെങ്കിൽ ഒരു ട്രയാങ്കുലർ വെയറിന് ഉള്ളത്. അപ്പോൾ ആ കോയഫിഷ്യൻറ്റ് മാറിക്കൊണ്ടിരിക്കും, അതുകൊണ്ടാണ് അതിന് സി എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ എൽ ഇസ് ദ ലെങ്ത് ഓഫ് ദ ക്രസ്റ്റ് നോൺ ആസ് ക്രസ്റ്റ് ഹെഡ് കോസിങ് ദി ഫ്ലോ. എം ഇസ് ദി പവർ വാല്യൂ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഷേപ്പ് ഓഫ് ദി നോച്ച്. നമ്മൾ ഓരോ ഷേപ്പ് വെച്ചിട്ട് ഇനി ടൈപ്പ്സ് ഡിസ്കസ് ചെയ്യാൻ പോകും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. ഇപ്പം ഇതെന്താണെന്ന് ഒന്ന് അറിഞ്ഞിരിക്കുക. എച്ച് ഇസ് ദ ഹെഡ് ഓഫ് ദ ക്രസ്റ്റ്. ഓക്കെ, അപ്പം സി ക്യൂ ഇസ് ഈക്വൽ ടു സി എൽ എം എച്ച്. ഓക്കെ, ഇതാണ് ജനറൽ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ദി ഡിസ്ചാർജ് റേറ്റ് ഓഫ് വാട്ടർ ത്രൂ എ വെയർ. നെക്സ്റ്റ്, വട്ട് ആർ ദ ടൈപ്സ് ഓഫ് വെയേഴ്സ്? ദേർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെയേഴ്സ്. ട്രയാങ്കുലർ വെയറുണ്ട്, റെക്റ്റാങ്കുലർ വെയറുണ്ട്, ട്രപ്പിസോയിഡൽ വെയേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേത് ട്രയാങ്കുലർ വെയർ. ട്രയാങ്കുലർ വെയറിൻ്റെ മറ്റൊരു പേരാണ് 90 ഡിഗ്രി വി നോച്ച്. അതിൻ്റെ ഇതാണ് ട്രയാങ്കുലർ വെയർ എന്ന് പറയുന്നത്. ഒരു വി നോച്ച് ഉണ്ടാകും ഇതിന്. ദ വി നോച്ച് ഈസ് കോമൺലി യൂസ്ഡ് ടു മെഷർ സ്മോൾ ആൻഡ് മീഡിയം സൈസ് സ്ട്രിംഗ്സ്. സ്മോളും മീഡിയം സൈസ് ആയിട്ടുള്ള സ്ട്രിംഗ്സ് മെഷർ ചെയ്യാനാണ് നമ്മൾ വി നോച്ച് യൂസ് ചെയ്യുന്നത്. ദ അഡ്വാൻറ്റേജ് ഓഫ് വി നോച്ച് ഈസ് ഇറ്റ്സ് എബിലിറ്റി ടു മെഷർ സ്മോൾ ഫ്ലോസ് ആക്യുറേറ്റ്ലി. ചെറിയ ഫ്ലോ ആണെങ്കിൽ, അതുകൊണ്ട് ചെറിയ നമ്മൾ സ്മോൾ സ്ട്രീംസിലൊക്കെ ഉപയോഗിക്കുന്നത്, തോടുകളിലൊക്കെ ആയിരിക്കും ഇത് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ഇതിലൂടെയുള്ള ചെറിയ ഫ്ലോ പോലും ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ഈസ് ഫൗണ്ട് ടു മെഷർ ദ ഡിസ്ചാർജ് അപ് ടു 113 liters per second. അത്രയും വരെ നമുക്ക് ഡിസ്ചാർജ് ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ ഫോർമുല, ഡിസ്ചാർജ് റേറ്റ് കണ്ടുപിടിക്കും. വി നോച്ചിലൂടെയുള്ള ഡിസ്ചാർജ് റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ക്യൂ ഇസ് ഈക്വൽ ടു 0.0138 h^3/2. അപ്പം ഇതാണ് നമ്മുടെ ജനറൽ ഫോർമുല. ക്യൂ ഇസ് ഈക്വൽ ടു സി എൽ എം ഇൻറ്റു എച്ച്. ഇപ്പം സി എന്ന് പറയുന്നതാണ് 0.0138 എന്ന് പറയുന്നത്. എൽ എന്ന് പറയുന്നത് ഇവിടെ എച്ചിനോട് ഈക്വൽ ആവും. ഓക്കെ, ഇതാണ് എച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഹെഡ് ഓഫ് ദി ക്രസ്റ്റ്. ആ വെള്ളം നിൽക്കുന്ന ലെവലിൽ നിന്നും അടിവരെയുള്ള പോർഷനാണ് ഹെഡ് ഓഫ് ദി ക്രസ്റ്റ്. അപ്പോൾ ആ എച്ച് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ h^3/2, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ഇതാണ് വി നോച്ച് വെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മൂവിങ് ഓൺ ടു ദി റെക്റ്റാങ്കുലർ വെയർ. റെക്റ്റാങ്കുലർ വെയർ എന്ന് പറഞ്ഞാൽ ആർ യൂസ്ഡ്, ഇതാണ് റെക്റ്റാങ്കുലർ വെയർസ്. അതിൻ്റെ ഷേപ്പ് റെക്റ്റാങ്കുലർ ആയിരിക്കും. ദർ യൂസ് ടു മെഷർ കമ്പാരിറ്റീവ്ലി ലാർജ് ഡിസ്ചാർജ്. ലാർജ് കനാൽസിലൊക്കെ ആയിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഹാസ് ഹൊറിസോണ്ടൽ ക്രസ്റ്റ് ആൻഡ് വെർട്ടിക്കൽ സൈഡ്സ്. ഒരു ഹൊറിസോണ്ടൽ ക്രസ്റ്റും ഉണ്ടാകും, പിന്നെ വെർട്ടിക്കൽ സൈഡ്സും ഉണ്ടാകും. ദേ മേ ബി കൺട്രാക്റ്റഡ് റെക്റ്റാങ്കുലർ വയൽസ് ഓർ സപ്രസ്ഡ് റെക്റ്റാങ്കുലർ വയൽസ്. ഒന്നെങ്കിൽ അത് കൺട്രാക്റ്റഡ് ആയിരിക്കും, അതിൻ്റെ സൈഡ് വാൾസ് ഉണ്ടാവും, അല്ലെങ്കിൽ സപ്രസ്ഡ് ആയിരിക്കും. അതായത് സൈഡ് വാൾസ്, അതായത് പ്രത്യേകം സൈഡ് വാൾസ് ഉണ്ടാവില്ല. ഇതാണ് സപ്രസ്ഡ് റെക്റ്റാങ്കുലർ വെയറും കൺട്രാക്റ്റഡ് റെക്റ്റാങ്കുലർ വെയർസ് എന്ന് പറയുന്നത്. ദ ഡിസ്ചാർജ് ത്രൂ ദ റെക്റ്റാങ്കുലർ വെയേഴ്സ് മേ ബി കമ്പ്യൂട്ടഡ് ഫ്രം ദി ഫ്രാൻസിസ് ഫോർമുല. ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരാളാണ് ഈ ഫോർമുല ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഫോർമുല നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഫോർമുല പഠിച്ചു വെച്ചിരിക്കുക. കോൺട്രാക്റ്റഡ് റെക്റ്റാങ്കുലർ വെയർ ക്യൂ ഇസ് ഈക്വൽ ടു കോൺട്രാക്റ്റഡ് റെക്റ്റാങ്കുലർ വെയേഴ്സിൻ്റെ ഡിസ്ചാർജ് റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് 0.0184 × L − 0.1 × h^3/2 വിത്ത് വൺ എൻഡ് കോൺട്രാക്ഷൻ. ദൻ ടു എൻഡ് കോൺട്രാക്ഷൻ ആണെങ്കിൽ ക്യൂ ഇസ് ഈക്വൽ ടു 0.0184 × L − 0.2 h^3/2. ഇനി എൻഡ് കോൺട്രാക്ഷൻ ഇല്ല, എൻഡ് കോൺട്രാക്ഷൻ ഇല്ലാത്തതാണ് സപ്രസ്ഡ് റെക്റ്റാങ്കുലർ വെയർ എന്ന് പറയുന്നത്. അപ്പം 0.0184 × L × h^3/2 h^3/2 നോ എൻഡ് കോൺട്രാക്ഷൻ. ദർ എച്ച്
Q is the discharge rate, L is the length of the crust. ഇവിടെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. L എന്ന് പറയുന്നത് length of the crust and H എന്ന് പറയുന്നത് head over the layer. All in centimeters. ഓക്കെ. ഇങ്ങനെയാണ് നമ്മൾ റെക്ടാംഗുലർ വെയറിലൂടെയുള്ള ഡിസ്ചാർജ് റേറ്റ് കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ദി ട്രപ്പിസോയിഡൽ വെയർ അല്ലെങ്കിൽ സിപ്പോളറ്റി വെയർ. ഇതാണ് ട്രപ്പിസോയിഡൽ വെയർ എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന വേറൊരു പേരാണ് സിപ്പോളറ്റി വെയർ. ദ സിപ്പോളറ്റി വെയർ ഇസ് നെയ്മഡ് ആഫ്റ്റർ ദ ഇൻവെൻറ്റർ മിസ്റ്റർ സിപ്പോളറ്റി. ഇറ്റ് ഇസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ട്രപ്പിസോയിഡൽ വെയർ. Each side of the wear has a slope of 1 horizontal to 4 vertical. One horizontal to 4 vertical. Slope എന്ന് പറയുന്നത് 1 horizontal to 4 vertical ആയിരിക്കും. അതിൻ്റെ സ്ലോപ്പ് എന്ന് കാണിക്കുന്നത് 1:4 ആയിരിക്കും. It is used to measure medium discharge. Since the discharge through the triangular portion balances the loss due to the end contraction, no correction is necessary for end contractions. The discharge through Sipolity wear is computed by the formula Q is equal to 0.0186 L into H raised to 3/2. ഇതിലെ കോൺസ്റ്റൻറ്റിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. വേർ ക്യു ഇസ് ദി ഡിസ്ചാർജ് റേറ്റ് ഇൻ ലിറ്റർ പെർ സെക്കൻഡ്, എൽ ഇസ് ദ ലെങ്ത് ഓഫ് ദ ക്രസ്റ്റ് ഇൻ സെൻറ്റിമീറ്റേഴ്സ്. ലെങ്ത് ഓഫ് ദ ക്രസ്റ്റ് ഇതാണ് ലെങ്ത് ഓഫ് ദ ക്രസ്റ്റ് ഇൻ സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് എച്ച് ഇസ് ദി ഹെഡ് ഓവർ ദി വെയർസ് അല്ലെങ്കിൽ ഹെഡ് ഓവർ ദ ക്രസ്റ്റ്. അപ്പോൾ ഇത്രയുമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഇതാണ് ഡയറക്റ്റ് ഡിസ്ചാർജ് മെത്തേഡിലെ ആദ്യത്തെ മെഷറിംഗ് ഡിവൈസാണ് വെയേഴ്സ്. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ബാക്കിയുള്ളത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.